ഞാൻ കെ എസ് ശ്രീനാഥ്, സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ലിങ്കൺ സർവകലാശാലയിൽ നാടകാധ്യാപകരാണ്. എല്ലാവർക്കും നാടക വിദ്യാഭ്യാസം എന്ന ആശയത്തിന് മുൻനിർത്തി നാടക് കേരളത്തിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഡ്രാമ ക്ലാസ്സുകളെപ്പറ്റി അറിയാനിടയുണ്ടായി. അത് വളരെ നല്ല ഒരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് നാടകം സജീവമായി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ നാടക വിദ്യാർത്ഥികളും നാടക പ്രവർത്തകരും അതിൻ്റെ പുതിയ ആശയങ്ങളുമായിട്ടും പുതിയ ചിന്തകളുമായിട്ടും പരിചയപ്പെടുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം അതൊക്കെ തന്നെ അവരുടെ സർഗപ്രവർത്തനങ്ങളിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കും. പ്രത്യേകിച്ചും ഈ കാലത്ത് നാടകത്തിൽ വളരെയധികം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഇതിന് ഒരു സവിശേഷത ഉണ്ട്. അപ്പോൾ ഒരു നാടകത്തിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മേഖലയിലായിരുന്നാലും അതിൻ്റെ രംഗഭാഷയെപ്പറ്റിയും ശരീരഭാഷയെപ്പറ്റിയും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും രചനയെപ്പറ്റിയും ഒക്കെ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. അപ്പോൾ കേരളത്തിലെ നാടക പ്രവർത്തകർക്കും നാടക വിദ്യാർത്ഥികൾക്കും അത്തരം ആശയങ്ങളെ പരിചയപ്പെടാൻ ഒരു വേദി ഒരുക്കാനായി നാടക മുൻകൈയെടുത്തതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഓൺലൈൻ ക്ലാസിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് മറ്റൊരു ഒരു ആവശ്യകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഏതോ തരത്തിൽ നാടക കളരി പ്രസ്ഥാനത്തിൻ്റെ ഒരു പിന്തുടർച്ചയായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നാടക കളരി പ്രസ്ഥാനം മലയാള നാടകത്തിൽ വലിയതായിട്ടുള്ള വലുതായ മാറ്റത്തിന് വഴിവെച്ച ഒരു 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 പ്രസ്ഥാനമായിരുന്നു നാടക കളരി പ്രസ്ഥാനം. അപ്പോൾ അത് പുതിയ ആശയങ്ങളെ നാടകത്തിൽ മലയാള നാടകവേദിക്ക് പരിചയപ്പെടുത്തുകയും നാടകവേദിയുടെ അരങ്ങിനെ മലയാള നാടകത്തിൻ്റെ അരങ്ങിനെ അഴിച്ചുപണിയുകയും ചെയ്ത ഒരു വലിയ പ്രസ്ഥാനം ആയിരുന്നു. അത് വലിയ ഒരു മാറ്റത്തിന് വഴി തെളിച്ചതാണ്. പലതരം കാരണങ്ങൾ കൊണ്ട് അതിനൊരു പിന്തുടർച്ച നമ്മുടെ നാടകവേദിയിൽ ഉണ്ടായില്ല. അപ്പോൾ ഒരുപക്ഷെ നാടകിൻ്റെ ഈ പരിശ്രമം അതിൻ്റെ പുതിയ സാധ്യതകൾ കണ്ടെത്താനും അത്തരം കളരികളുടെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള അറിവുകളുടെ പ്രായോഗികമായിട്ടുള്ള അറിവുകളുടെ പുതിയ മേഖലകൾ അന്വേഷിക്കുവാനുള്ള കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമമായിട്ടാണ് ഞാൻ നാടകത്തിൻ്റെ ഈ സംരംഭത്തിനെ കാണുന്നത്. അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു വാർത്തയാണ് ഇത്തരം ഓൺലൈൻ നാടക പഠന ക്യാമ്പ് എന്ന് പറയുന്നത്. അതിൽ 12 വിഷയങ്ങളെ പ്രത്യേകമായും തിരഞ്ഞെടുത്തിട്ട് 24 ക്ലാസ്സുകളായിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു സൂക്ഷ്മതയെ കാണിക്കുന്നതാണ്. അപ്പോൾ 12 വിഷയങ്ങൾ നാടകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക, അതിനെ 24 ക്ലാസ്സുകളായിട്ട് അതിനെ പിന്നെ ചിട്ടപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു സൂക്ഷ്മതയെ കാണിക്കുന്നതാണ്. പിന്നെ ആ ക്ലാസ്സുകൾ വളരെ ഉപയോഗപ്രദമാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ നോക്കുമ്പോൾ രഘുത്തമൻ, പിന്നെ നരിപ്പറ്റ മാഷ്, ഗോപി മാഷ്, ഇവരൊക്കെയാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം തന്നെ സംവിധായകൻ എന്നുള്ള നിലയിലും നടൻ എന്നുള്ള നിലയിലും നാടക പ്രവർത്തകൻ എന്നുള്ള നിലയിലും വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു നാടക പഠന ക്യാമ്പ് എന്ന് പറയുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ സംഘാടകർക്കും നാടകിന് പ്രത്യേകിച്ചും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന രാജുമാഷിനും രഘുത്തമനും ഗോപിമാഷിനും പ്രത്യേകിച്ചും, പിന്നെ അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന പങ്കെടുക്കുന്ന നാടക പ്രവർത്തകർക്കും നാടക വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അത് നല്ല ഒരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.